അത് തന്നെ ലക്ഷ്യമല്ല. മറിച്ച് നോമ്പിലൂടെയും ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും അനുരഞ്ജനത്തിലൂടെയും ദാനധർമ്മത്തിലൂടെയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വന്ന് കൂടുതൽ സന്തോഷത്തോടുകൂടെ ജീവിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ്. KCSL വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പങ്കുവയ്ക്കുന്ന നല്ല ചിന്തകൾ നമ്മുടെ ജീവിത നവീകരണത്തിന് സഹായകരമാകട്ടെ. അതിന് തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കായി ബലിയർപ്പിക്കപ്പെട്ട കുഞ്ഞാടിന്റെ തിരു രക്തത്തെ വിലയായി കൊടുത്തുകൊണ്ടാണ് കൃപ നിറഞ്ഞ നമ്മുടെ ജീവിത രഹസ്യം. ഓരോ പ്രഭാതവും നമ്മെ ഉണർത്തേണ്ടത് ഈ ബലിയർപ്പണത്തിലേക്കാകണം. ഇടവക ദേവാലയത്തിന്റെ അൾത്താര മേശയിൽ ഈശോ നമുക്കായി ബലിയർപ്പിക്കപ്പെടുമ്പോൾ ആ ബലി സ്വർഗ കവാടത്തോളം എത്താൻ നമ്മെ സഹായിക്കുന്നു. ബലിയർപ്പണം അത് അൾത്താരയിൽ അവസാനിക്കാനുള്ളതല്ല, അൾത്താരയിൽ നിന്നും ആരംഭിക്കാനുള്ളതാണ്. ഈശോയെപ്പോലെ സ്വയം ബലിയായി നമ്മെ തന്നെ സമർപ്പിക്കുക എന്നതാണ് ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമുക്ക് ചുറ്റുമുള്ളവർ സ്വയം ബലിയാകുന്നതിൻ്റെ വളമാകുന്നതിൻ്റെ കരുത്തും കതിരുകളുമാണ് നമ്മൾ. നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ എൻ്റെ ജീവനും അധ്വാനവും സ്വപ്നങ്ങളുമെല്ലാം എൻ്റെ മക്കളാണെന്ന് പറഞ്ഞ് അധ്വാനിക്കുന്ന മാതാപിതാക്കൾ, സ്വന്തം ജീവിതത്തിലെ ദുഃഖങ്ങളെല്ലാം മറന്ന് സന്തോഷത്തോടെയും സ്നേഹത്തോടെയും നമുക്ക് വിദ്യ പകർന്നു തരുന്ന അധ്യാപകർ, സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെക്കാൻ തയ്യാറാകുന്ന ചേച്ചിയും ചേട്ടനും അടങ്ങുന്ന സഹോദരങ്ങൾ, സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെക്കേണ്ടി വരുമ്പോൾ മനസ്സ് മടുക്കാതെ നമുക്ക് വിട്ടുതരുന്ന കൂട്ടുകാർ, അങ്ങനെ നീണ്ടുപോകുന്ന ബലിയിടപ്പെട്ട ബലിയർപ്പിക്കപ്പെട്ട കുഞ്ഞാടിനോടുള്ള നമ്മുടെ ഒന്നുചേരൽ. എന്നാൽ സ്വയം ബലിയാകേണ്ടി വരുമ്പോൾ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ മാറ്റിവെക്കേണ്ടി വരുമ്പോഴും അവയിൽ നിന്നെല്ലാം ഓടി അകലുന്നതാണ് ഇന്നിൻ്റെ ശൈലി. സ്നേഹിക്കുവാനും കാവലേകുവാനും ദൈവം അനേകം ആളുകളെ, മാലാഖമാരെ നമുക്കായി തന്നിട്ടും അവരെ സ്നേഹത്തോടെ ഓർക്കുവാനും സ്നേഹിക്കുവാനും നാം പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നു. ഈ ലോകത്ത് നമ്മെ അത്യധികം സ്നേഹിക്കുന്നതും നമ്മൾക്കായി എരിഞ്ഞു തീരുന്നതും നമ്മുടെ മാതാപിതാക്കളാണ്. അവരുടെ സ്നേഹത്തിന് പകരം വയ്ക്കാൻ ഈ ഭൂമിയിൽ മറ്റൊന്നുമില്ല. ഇന്നേ ദിവസം നമ്മെ കാത്തുപരിപാലിക്കുന്ന ദൈവത്തെയും നമ്മെ അത്യധികം സ്നേഹിക്കുന്ന മാതാപിതാക്കളോട് ചെയ്തു പോയ തെറ്റുകളോർത്ത് നമുക്ക് ദൈവത്തോട് മാപ്പപേക്ഷിക്കാം. ഒപ്പം ഇന്നത്തെ പുണ്യപ്രവൃത്തിയായ മാതാപിതാക്കളുടെ സ്നേഹവും കരുതലും കാവലും ലഭിക്കാതെ അനാഥാലയങ്ങളിൽ കഴിയുന്ന മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.